ദൈവങ്ങൾ അർജുനൻ കൃഷ്ണനോട് ചോദിച്ചു. അപ്പൊ കൃഷ്ണൻ കിം തദ് ബ്രഹ്മ കിം അധ്യാത്മം കിം കർമ്മ പുരുഷോത്തമ എന്ന് പറഞ്ഞ് ചോദിച്ചത് എട്ടാം അധ്യായത്തിലെ ഒന്ന് രണ്ട് ശ്ലോകങ്ങളിലാണ് ചോദിച്ചത്. അതിന് കൃഷ്ണൻ ഉത്തരം കൊടുത്തതാണ്, അക്ഷരം ബ്രഹ്മപരമം. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ജനന മരണങ്ങൾ ഇല്ലാത്തത്, നശിക്കാത്തത്, ഇൻട്രിൻസിക് ഇൻഹറൻ്റ് സെൽഫ് ഗൈഡിങ് സെൽഫ് മോട്ടിവേറ്റിംഗ് സെൽഫ് എനർജൈസിങ് അവയർനെസ് ആൻഡ് കോൺഷ്യസ്നെസ് പ്രസൻറ്റ് ഇൻ എവറി ലിവിങ് ആൻഡ് നോൺ ലിവിങ് ബീയിങ്സ്. ദ ഹിന്ദുസ് കോൾ ഇറ്റ് ആസ് ബ്രഹ്മം. ഇപ്പോൾ ഇൻട്രിൻസിക് സ്വതസിദ്ധമായ ഇൻഹറൻ്റ് പ്രകൃതിയാലുള്ളത്, ആരെങ്കിലും ഉണ്ടാക്കി കൊടുക്കല്ല, ഇൻട്രിൻസിക് ഇൻഹറൻ്റ് സെൽഫ് ഗൈഡിങ് സ്വയം ദിശാബോധമുള്ള സെൽഫ് ഗൈഡിങ് സെൽഫ് മോട്ടിവേറ്റിംഗ് സ്വയം ഉത്തേജിപ്പിക്കുന്ന സെൽഫ് എനർജൈസിങ് ഊർജം കൊടുക്കുന്ന സെൽഫ് ഗൈഡിങ് സെൽഫ് മോട്ടിവേറ്റിംഗ് സെൽഫ് എനർജൈസിങ് അവയർനെസ് സ്വബോധം ആൻഡ് കോൺഷ്യസ്നെസ് പ്രജ്ഞാനത്തെ ദ ഹിന്ദുസ് കോൾ ഇറ്റ് ആസ് ബ്രഹ്മം. ഇപ്പോൾ പുറത്തു നിന്ന് ഒരു നിർദ്ദേശവും ഇല്ലാതെ അകത്ത് നിന്ന് ഒരു ജീവി എങ്ങനെ പ്രവർത്തിക്കണമെന്നും ജീവിക്കകത്തുള്ള ഓരോ ഓർഗനും ഓരോ സെല്ലും എങ്ങനെ പ്രവർത്തിക്കണമെന്നും കൃത്യമായിട്ട് അതിനകത്ത് ഉള്ള നിർദ്ദേശം കൊടുക്കുന്ന ചൈതന്യമാണ് ബ്രഹ്മചൈതന്യം. ഇത് മറ്റൊരു മതത്തിലും ഇങ്ങനൊരു വാക്കില്ല. ഈ വാക്ക് പറയാതെ ഇത് ദൈവമാണ്, പ്രകൃതിയാണ്, പ്രപഞ്ചമാണ്, എൻ്റെ ശരീരത്തിലെ പ്രവർത്തിക്കുന്നതൊക്കെ നേച്ചേഴ്സ് റൂളാണ്. Why the heart is behaving like this, working like this? Because it is nature's rule. What is meant by nature? പ്രകൃതിയാണ് ഇതിനകത്ത് കയറി കസേരയിട്ടിരുന്ന് എൻ്റെ ഹാർട്ട് പ്രവർത്തിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. യു മേ നോട്ട് ബി ഇൻ എ പൊസിഷൻ ടു അണ്ടർസ്റ്റാൻഡ്, ബട്ട് ദ കാർഡിയോളജിസ്റ്റ് ആൻഡ് കാർഡിയാക് സർജൻ നോസ് ഇറ്റ് പ്രെട്ടി വെൽ. ദേ നോ ഇറ്റ് വെരി വെൽ. സോ യു മേ നോട്ട് ബി ഇൻ എ പൊസിഷൻ ടു അണ്ടർസ്റ്റാൻഡ്. പക്ഷേ നമ്മളുടെ പൂർവീകർ പറഞ്ഞു, നിങ്ങൾ കൈകൊണ്ട് കാണിക്കുന്ന മെറ്റീരിയലിസ്റ്റ് ഹാർട്ടല്ല ആ മെറ്റീരിയലിക് ഹാർട്ടാണെങ്കിൽ അത് ഒരിക്കലും നിൽക്കരുതല്ലോ. അയാൾ മരിച്ച ആളുടെ ഹാർട്ടും അതേപോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കണമല്ലോ. അപ്പോൾ മരിക്കുന്ന സമയത്ത് ഹാർട്ടിൽ നിന്ന് എന്താണോ പോയത്, ഹാർട്ടിൻ്റെ പ്രവർത്തനം നിൽക്കാൻ കാരണം എന്താണോ, ആ കാരണമായ സാധനത്തെ, എനർജിയെ, അവയർനെസ്സിനെ, കോൺഷ്യസ്നെസ്സിനെ നമ്മൾ ബ്രഹ്മം എന്ന് പറയുന്നു. അത് നാശരഹിതമാണ്. അത് ഹാർട്ടിൽ നിന്ന് പോയി എന്നുള്ളത് കൊണ്ട് പ്രപഞ്ചത്തിൽ നിന്ന് പോയിട്ടില്ല. അത് ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞിരിക്കുന്നതാണ്. രൂപം രൂപവിവർജിതസ്യ ഭവതോ ധ്യായേന യത്കൽപിതാം സ്തുത്യാ നിർവചനീയത അഖില ഗുരു ദൂരീകൃതായന്മയാ വ്യാപ്തിത്വം ച നിരാകൃതം ഭഗവതോ യത്തീർത്ഥയാത്രാദിന. അപ്പോൾ അതിനെ വിവരിക്കാനൊന്നും സാധിക്കില്ല. രൂപമില്ലാത്ത ഒന്നാണ്. രൂപം രൂപവിവർജിതസ്യ ഭവതോ ധ്യായേന യത്കൽ, ധ്യാനം കൊണ്ട് ഞാനൊരു രൂപം ഉണ്ടാക്കി, പക്ഷെ അത് യഥാർത്ഥ രൂപമൊന്നും അല്ല. വിഷ്ണുവിൻ്റെ, ബ്രഹ്മാവിൻ്റെ, ശിവൻ്റെ, മുരുകൻ്റെ, കൃഷ്ണൻ്റെ, രാമൻ്റെ എല്ലാവരുടെയും രൂപം ഞാൻ ഉണ്ടാക്കി, പക്ഷെ അതൊന്നും യഥാർത്ഥ ധ്യാനം കൊണ്ട് ഞാൻ അകത്ത് തോന്നിയത് ഒരു രൂപം വരച്ചു അത്രയേ ഉള്ളൂ. ധ്യാന അതുപോലെ സ്തുത്യാ നിർവചനീയത അഖില ഗുരു ദൂരീകൃത എന്മയ, വാക്കുകൊണ്ട് വിവരിക്കാൻ സാധിക്കാത്ത ഒന്നിനെ പരിമിതമായ അക്ഷരങ്ങളുള്ള പരിമിതമായ വാക്കുകളുള്ള പരിമിതിയുള്ള ഭാഷ കൊണ്ട് ഞാൻ വിവരിച്ചു. അത് ഞാൻ ചെയ്ത തെറ്റാണ്, കാരണം ഇതൊന്നും വിവരിക്കാനേ സാധിക്കില്ല എന്ന് ശങ്കരാചാര്യ പറയാണ്. കൃഷ്ണനല്ല അർജുനനോട് പറഞ്ഞത്, ശങ്കരാചാര്യ പറയാണ്. വ്യാപ്തിത്വം ച നിരാകൃതം ഭഗവതോ യത്തീർത്ഥ, നീ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞിരിക്കുന്ന മഹാചൈതന്യമാണ് എന്നെനിക്കറിയാം. എന്നിട്ട് ഞാൻ അമ്പലങ്ങൾ തോറും ശ്രീകോവിലിനകത്തുള്ള വിഗ്രഹമാണ് ഈശ്വരൻ എന്നും ധരിച്ചുകൊണ്ട് ഞാൻ പോയി. ഇതൊക്കെ ഞാൻ ചെയ്തു, പക്ഷെ എന്താ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ, 32-ാമത്തെ വയസ്സിൽ ഈ ലോകത്ത് നിന്ന് കേദാർനാഥിൽ യാത്ര പറയുന്ന സമയത്ത് തോന്നി ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞിരിക്കുന്ന മഹാചൈതന്യത്തെക്കുറിച്ച് ഉള്ളിൻ്റെ ഉള്ളിൽ അകക്കണ്ണുകൊണ്ട് കാണാൻ സാധിച്ചപ്പോൾ, അയ്യോ ഞാൻ ഈ ക്ഷേത്രങ്ങൾ തോറും പോകേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ. ആ ലെവൽ എത്തുമ്പോൾ ആണ് ശങ്കരാചാര്യ അത് പറഞ്ഞത്. ശങ്കരാചാര്യർ പ്രതിഷ്ഠിച്ച വടക്കനാഥ ക്ഷേത്രത്തിലെ പൂജാ സമ്പ്രദായം, ഗുരുവായൂരിലെ പൂജ, കേദാർനാഥിലെ, ബദ്രിനാഥിലെ പൂജാ സമ്പ്രദായത്തിലൊന്നും അത് വേണ്ടാന്ന് ശങ്കരാചാര്യ പറഞ്ഞില്ല. അവസാനം വിളക്ക് കത്തിച്ചിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തി ഇളവങ്കോട്, കണ്ണാടി പ്രതിഷ്ഠയൊക്കെ നടത്തിയപ്പോഴത്തേക്കും ഇതിനു മുമ്പ് ഞാൻ പ്രതിഷ്ഠിച്ച 27 ക്ഷേത്രങ്ങളിലെ 25 ക്ഷേത്രങ്ങളും നിങ്ങൾ തല്ലി തകർത്തോളൂ, ഇനി ക്ഷേത്രങ്ങൾ വേണ്ട എന്ന് പറഞ്ഞില്ല. ഇതുവരെയും പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങൾ അത് അതേപോലെ നിലനിൽക്കണം. തന്ത്രമന്ത്ര യന്ത്രാദികളോടുകൂടി വേദമന്ത്രങ്ങൾ കൊണ്ട് എല്ലാം ഡിസൈൻ ചെയ്തതാണ് നാരായണ ഗുരുദേവൻ. പക്ഷേ ഇനി ക്ഷേത്രത്തിൻ്റെ ലെവൽ കഴിഞ്ഞു. യഥാർത്ഥത്തിൽ ക്ഷേത്രത്തിൻ്റെ ലെവലും ജനങ്ങളുടെ ലെവലും അല്ല കഴിഞ്ഞത്. നാരായണ ഗുരുദേവൻ ക്ഷേത്രം പ്രതിഷ്ഠിക്കേണ്ട ആവശ്യകത
ഗുരുവിൻ്റെ ലെവലനുസരിച്ച് കഴിഞ്ഞു. ഗുരു അതിൽ നിന്ന് അതീതനായി, നാരായണ ഗുരുദേവൻ അതിൽ നിന്ന് അതീതനായി. അതുകൊണ്ട് ലാസ്റ്റ് നിങ്ങൾ നിങ്ങളെ തന്നെ കാണുക എന്ന് പറഞ്ഞ് ആ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയിട്ട് അതിൽ ഓംകാരം, ഓംകാരം ബ്രഹ്മം, ചക്ഷു ബ്രഹ്മം, ശ്രോത്ര ബ്രഹ്മം, ശബ്ദബ്രഹ്മം, ഓംകാര ബ്രഹ്മം എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കുക. അഹം കഹ കോഹം, ഞാൻ ആരാണ്, സോഹം, ആ ചൈതന്യമാണ് ഞാനെന്ന് കണ്ണാടി നോക്കി മനസ്സിലാക്കാൻ. അതോടുകൂടി അതോ ഒരു വിളക്കൊക്കെ പ്രതിഷ്ഠിക്കുന്നതോടുകൂടി പിന്നെ ക്ഷേത്രം പ്രതിഷ്ഠിച്ചിട്ടില്ല. ശങ്കരാചാര്യ വന്ന് തന്നെ ചെയ്ത് വടക്കനാഥ ക്ഷേത്രത്തിലെ പൂജാവിധിയും ഗുരുവായൂരിലെ പൂജാവിധിയും കേദാർനാഥിലെ പൂജാവിധിയും ബദ്രിനാഥിലെ പൂജാവിധിയും നാല് മഠങ്ങൾ സ്ഥാപിച്ച് അവിടെയുള്ള വിഗ്രഹങ്ങൾക്കുള്ള പൂജാവിധിയും എല്ലാം ചെയ്ത് തന്ന ശങ്കരാചാര്യരാണ് ലാസ്റ്റ് പറഞ്ഞത്, ഇതെല്ലാം ആ പുറകോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ, ഇപ്പൊ നിൽക്കുന്ന ലെവലിൽ നിന്ന് പുറകോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ അതെല്ലാം ഇപ്പൊ അത് അറിവില്ലായ്മയുടെ പ്രോഡക്റ്റ് ആണെന്ന് തോന്നുന്നു. പക്ഷേ അത് ഇപ്പോഴും ഉണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? ആ ലെവലിൽ ചെയ്തത് ഈ ലെവലിൽ നിന്ന് അനലൈസ് ചെയ്യുമ്പോൾ അറിവില്ലായ്മയാണെന്ന് തോന്നുന്നു. നിങ്ങൾക്കറിയാലോ, ഇതരത്തിൽ ട്രൂമാൻ അറിയാം, അമേരിക്കയിലെ പ്രസിഡന്റ് ആയിരുന്ന ട്രൂമാൻ ആണ് ലോകം ഇനി ഭരിക്കാൻ പോകുന്നത്. അമേരിക്കയാണ് ലോകത്തിലെ കറൻസി എന്ന് പറയുന്നത് ഡോളറാണ്. ലോകത്തിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് അമേരിക്കയാണ്. ലോകം ഭരിക്കാൻ പോകുന്നത് അമേരിക്കൻ പ്രസിഡന്റാണെന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് കീഴടങ്ങി കഴിഞ്ഞ ജപ്പാന്റെ പുറത്ത് നാഗസാക്കിയിലും ഹിരോഷിമയിലും രണ്ട് ബോംബിട്ടത്. എന്തിനാ ബോംബിട്ടത്? ഞങ്ങളിനി ഫൈനൽ പോയിന്റാണ്, ഞങ്ങളാണ് ഇനി ലോകം ഭരിക്കാൻ പോണതെന്ന് തെളിയിക്കാനായിരുന്നു ചെയ്തത്. അപ്പോൾ അതുപോലെ തന്നെ ആ അമേരിക്ക ചെയ്തത് അവരുടെ ആധിപത്യം ലോകത്തിൻ്റെ മുമ്പിൽ ഉറപ്പിക്കാൻ. ശങ്കരാചാര്യ എന്താ ചെയ്തത്? സാധാരണക്കാർക്ക് വേണ്ടിയുള്ള ക്ഷേത്രങ്ങൾ അതേപോലെ നിലനിർത്തി. ആ ക്ഷേത്രങ്ങൾ വേണം. ശങ്കരാചാര്യരുടെ ലെവൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ വീണ്ടും പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും വേണ്ട, ഇനി ക്ഷേത്രങ്ങൾ ഞാൻ പ്രതിഷ്ഠിക്കേണ്ട ആവശ്യമില്ല, എൻ്റെ ലെവലിൽ എത്തിയവർ പ്രതിഷ്ഠിക്കേണ്ട ആവശ്യമില്ല. അത് അവസാനത്തിൽ ഓർമ്മ വരുന്നു, ഈ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞിരിക്കുന്നത് ഈശ്വരനെ കാണുമ്പോൾ ഓർമ്മ വരുന്നു. അപ്പം കിം തത് ബ്രഹ്മ കിം അധ്യാത്മം എന്ന ചോദ്യത്തിലെ അക്ഷരം ബ്രഹ്മപരമം സർവചരാചരങ്ങളിലും നാശരഹിതമായി ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞിരിക്കുന്ന ഒരു ചൈതന്യം അതിനകത്തേക്ക് അതിന് ജന്മം കൊള്ളുമ്പോൾ കയറുന്നു, അല്ലെങ്കിൽ ശരീരം ആത്മാവിനെ തിരഞ്ഞെടുക്കല്ല, ആത്മാവ് ശരീരത്തെ തിരഞ്ഞെടുത്ത്, ശരീരം ആത്മാവിനെ തിരഞ്ഞെടുക്കല്ല, ആത്മാവ് ശരീരത്തെ തിരഞ്ഞെടുത്ത്, അതൊരു വാടക വീട് മാതിരി ആ ശരീരം വളർന്ന് വാർദ്ധക്യത്തിലെത്തി ചത്തുപോകുന്നത് വരെ ആ വാടക വീട്ടിൽ ബ്രഹ്മചൈതന്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള ജീവാത്മ ചൈതന്യം നിലനിൽക്കുന്നു. ആ ശരീരം ജീർണിച്ചില്ലാതെയായി കഴിഞ്ഞാൽ ആത്മാവ് പുറത്തേക്ക് പോകുന്നു. ശരീരമേ ജീർണിച്ചില്ലാതെയായി മരിച്ചു പോയിട്ടുള്ളൂ, ആത്മാവ് മരിച്ചു പോയിട്ടു. ആ ആത്മാവ് ഇരിക്കുന്നിടത്തോളം കാലം ആ ശരീരത്തിൽ അഹം ബ്രഹ്മാസ്മി എന്ന് നമ്മൾ പറയുന്നു. നമ്മൾ അത് ആ ആത്മാവ് അകത്തേക്ക് വരുന്നതും പുറത്തേക്ക് വരുന്നതും എങ്ങനെയാണ്? യഥാർത്ഥത്തിൽ ജനന മരണങ്ങളില്ല. അത് വായു പോലെയാണ്, അത് ജലം പോലെയാണ്. ഒരു മോളിക്യൂൾ ജലം പോലും ഈ പ്രപഞ്ചത്തിൽ കുറയില്ല. ഒരു മോളിക്യൂൾ ഓക്സിജൻ പോലും, ഒരു മോളിക്യൂൾ നൈട്രജൻ പോലും ഈ പ്രപഞ്ചത്തിൽ നിന്ന് കുറയില്ല. ഓരോ ആറ്റത്തിൻ്റെയും ആയുസ് 10^38, 10^39 വർഷമാണ്. 10^39 വർഷം എന്ന് പറഞ്ഞാൽ അത്രയാ, ഒന്ന് കഴിഞ്ഞിട്ട് 38 പൂജ്യമിടാം. അത്രയും വർഷം ഈ മോളിക്യൂളുകളും ആറ്റങ്ങളൊക്കെ നിൽക്കും. അത് കഴിഞ്ഞ് എന്ത് സംഭവിക്കും എന്ന ചോദ്യത്തിന് ഡോക്ടർ ബാലകൃഷ്ണ പണിക്കർ ആരാണ്? അദ്ദേഹം ഫോട്ടോണിക്സിൻ്റെ പ്രൊഫസറാണ്, കേരള യൂണിവേഴ്സിറ്റിയുടെ നല്ലൊരു പ്രൊഫസറാണ് ഫോട്ടോണിക്സ്. അദ്ദേഹം എഴുതിയ പുസ്തകത്തിൽ അതുണ്ട്. അത് കഴിഞ്ഞാൽ 10^37, 37, 38, 39 വർഷം ഈ ആറ്റങ്ങൾ നിലനിന്ന് കഴിഞ്ഞാൽ പിന്നെ അത് പോവുമോ, പരിണമിക്കുമോ, എന്ത് ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് ഇന്നും ഒരു പിടുത്തവും ഇല്ല. അപ്പോൾ ആ എങ്ങനെയാണോ ആറ്റങ്ങൾക്ക്, ഏതിൻ്റെയും ആറ്റങ്ങൾക്ക് ജനന മരണങ്ങളില്ലാത്തത്, നമുക്കറിയാവുന്നതാണ്. മാറ്റർ ക്യാൻ നീദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്, എനർജി ക്യാൻ നീദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. അപ്പോൾ അതിന് ഡേറ്റ് ഓഫ് ബർത്തും ഡേറ്റ് ഓഫ് ഡെത്തും ഇല്ല, ബർത്തും ഡെത്തും ഇല്ല. അതുകൊണ്ട് തന്നെ ആ ചൈതന്യമാണ് അക്ഷരം. ക്ഷരമല്ലാത്ത, നാശമില്ലാത്ത ചൈതന്യം ഏതാണോ, അവയർനെസ്സും കോൺഷ്യസ്നെസ്സും ഉള്ള ചൈതന്യം ഏതാണോ അതാണ് അക്ഷരം ബ്രഹ്മപരമം. ഇപ്പം ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ധാരാളം ഡെഫിനിഷൻ ഉണ്ട്. ഇംഗ്ലീഷിൽ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞതാണ്,
intrinsic, inherent, self-guiding, self-motivating, self-energizing awareness and consciousness present in every living and non-living beings. The Hindus call it as Brahman എന്ന് പറഞ്ഞിരിക്കുന്നത് the self-aware universe എന്ന പുസ്തകത്തിലാണ്. Self-aware universe എന്ന പുസ്തകത്തിലെ ഡോക്ടർ അമിത് ഗോസ്വാമി, ഡോക്ടർ മാഗി ഗോസ്വാമി, പ്രൊഫസർ ആർ ഇ വുൾഫ്, പ്രൊഫസർ എറിക് ഡീൻ എന്ന് പറയുന്ന നാല് നാസയിലെ ശാസ്ത്രജ്ഞന്മാരാണ് പുസ്തകം എഴുതിയിരിക്കുന്നത്. അവർ പറഞ്ഞിരിക്കുന്നതാണ് ഈ ബ്രഹ്മം എന്ന് പറഞ്ഞതിന് അൾട്രാ മോഡേൺ ഫിസിക്സ് പുസ്തകമാണ്. അത് ഭഗവത്ഗീത പുസ്തകമല്ല, വേദത്തിൻ്റെ പുസ്തകമല്ല, ഹിന്ദു മതഗ്രന്ഥമല്ല, അത് പക്ക ഫിസിക്സാണ്. അതിനകത്ത് ഈ അവയർനെസ്സും കോൺഷ്യസ്നെസ്സിനെയും കൊണ്ടുവരാൻ കാരണം ഇന്ന് ലോകത്തിലെ ഏത് ചോദ്യങ്ങൾക്കും അൾട്രാ മോഡേൺ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറയണമെങ്കിൽ അവയർനെസ് ആൻഡ് കോൺഷ്യസ്നെസ് എന്ന രണ്ട് വാക്ക് ജീവനുള്ളതിനും ജീവൻ ഇല്ലാത്തതിനും ഉപയോഗിക്കാതിരിക്കാൻ പറ്റില്ല. അവയർനെസ് ആൻഡ് കോൺഷ്യസ്നെസ് എന്ന വാക്ക് ഉപയോഗിക്കാതിരിക്കാൻ പറ്റില്ല. അതിലാണ് എല്ലാം ചെന്ന് നിൽക്കുന്നത്. അതുകൊണ്ടാണ് പ്രൊഫസർ ടാവോ ഫിസിക്സ് എഴുതിയിരിക്കുന്ന അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വെയർ ദി അൾട്രാ മോഡേൺ ഫിസിക്സ് ഹാസ് കം ടു ആൻ അബ്രപ്റ്റ് എൻഡ് വെയർ സ്റ്റാർട്സ് ഏൻഷ്യൻ്റ് ഇന്ത്യൻ ഉപനിഷദിക് ഫിലോസഫി. ഫ്രിഡ്ജ് ഓഫ് ക്യാപ്ര പറഞ്ഞതാണ് വെയർ ദി അൾട്രാ മോഡേൺ ഫിസിക്സ് ഹാസ് കം ടു ആൻ അബ്രപ്റ്റ് എൻഡ് there starts ancient Indian Upanishadic philosophy. അവിടെ നിന്ന് ആരംഭിക്കുന്നു യഥാർത്ഥത്തിൽ ഉപനിഷത്തിൻ്റെ ചിന്താധാര. അതാണ് പ്രജ്ഞാനം ബ്രഹ്മ, അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ പറയുന്നത്, അത് തന്നെയാണത്. അപ്പോൾ ആ ബ്രഹ്മ അഹം, പ്രജ്ഞാനം ബ്രഹ്മ, അഹം ബ്രഹ്മാസ്മി, തദ് ബ്രഹ്മ തോമസി, അയം ആത്മാ ബ്രഹ്മ, ഈ വാക്കുകളുടെ അർത്ഥ വാക്കുകൾ കൊണ്ട് എന്താണോ ഉദ്ദേശിക്കുന്നത് അതാണ് സർവചരാചരത്തിനകത്തും സ്വതസിദ്ധമായിട്ടുള്ള സ്വബോധമുള്ളൊരു ചൈതന്യം പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് എങ്ങനെ എപ്പോൾ എവിടെ വെച്ച് ഏത് രീതിയിൽ പ്രവർത്തിക്കണമെന്ന ബോധം അതിനുണ്ടാവുന്നത്. അത് ഫ്രിഡ്ജ് ഓഫ് ക്യാപ്ര വളരെ ഗംഭീരമായിട്ടത് വിവരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അക്ഷരം ബ്രഹ്മപരമം, ഈ ബ്രഹ്മം എന്ന് പറയുന്നത് സ്വബോധവും പ്രജ്ഞാനവും നാശരഹിതവുമാണ്. സ്വഭാവോ അധ്യാത്മമുച്യതേ, സ്വതസിദ്ധമായിട്ടുള്ള ഭാവം അതാണ് അയാള്. താൻ എന്താണോ അതാണ് ഞാൻ. എൻ്റെ ആധ്യാത്മിക ശാന്തി എന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരം, എൻ്റെ മനസ്സ്, എൻ്റെ വീക്ഷണം, എൻ്റെ മാർഗം, എൻ്റെ ലക്ഷ്യം, എൻ്റെ പ്രവൃത്തി, എൻ്റെ മുഖഭാവം, എൻ്റെ ശരീരം, ബോഡി ലാംഗ്വേജ്, എൻ്റെ ഫേഷ്യൽ എക്സ്പ്രഷൻ എന്തൊക്കെയാണോ അതാണ് യഥാർത്ഥത്തിൽ ഞാൻ എന്ന് പറയുന്നത്. ആ ഞാനാണ് അധ്യാത്മം, ഞാൻ എന്നെ കുറിച്ചുള്ളതാണ് അധ്യാത്മം എന്ന് പറയുന്നത്. ഞാനുമായി ബന്ധപ്പെട്ടതാണ് അധ്യാത്മം. അങ്ങനെ ഓരോ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത് അയാളുടെ ആധ്യാത്മികം. ആധ്യാത്മിക ചര്യ എന്ന് പറഞ്ഞാൽ അയാളുടെ ആധ്യാത്മിക ചര്യ. അയാളുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അയാളുടെ അധ്യാത്മം. സ്വതസിദ്ധമായ ഭാവം, സ്വതസിദ്ധമായ ഭാവം. അതിനകത്ത് ആത്മാവിനുള്ള റോളിനേക്കാളുപരി അയാളുടെ പ്രകൃതിയാണ്. ഭൂമിരാവോ നലോ വായു ഖമ്മനോ ബുദ്ധിദേവച അഹങ്കാരമിതീയമ്മേ ഭിന്നാ പ്രകൃതിരഷ്ടത. ആ പ്രകൃതിയാണ്, ഞാൻ നേരത്തെ പറയാറുണ്ട്, സൂര്യപ്രകാശവും വായുവും മണ്ണിലെ വെള്ളവും ഒന്ന് തന്നെയാണ്. സൂര്യപ്രകാശത്തിന് വ്യത്യാസമില്ല, വായുവിന് വ്യത്യാസമില്ല, മണ്ണിലെ വളത്തിനും വെള്ളത്തിനും വ്യത്യാസമില്ല. പക്ഷേ ചേമ്പിൻ്റെ ഇല അതിനെ ചേമ്പുണ്ടാക്കും, ചേനയുടെ ഇല ചേനയുണ്ടാക്കും, കാച്ചിലിൻ്റെ ഇല കാച്ചിലായി മാറും, ഉരുളക്കിഴങ്ങിൻ്റെ ഇല അതിനെ ഉരുളക്കിഴങ്ങാക്കും, ക്യാരറ്റിൻ്റെ ഇല ക്യാരറ്റാക്കി മാറ്റും, ബീറ്റ്റൂട്ടിൻ്റെ ഇല ബീറ്റ്റൂട്ടാക്കി മാറ്റും, മരച്ചീനിയുടെ ഇല അതിനെ മരച്ചീനിയാക്കി മാറ്റും. സൂര്യപ്രകാശം ഒന്ന് തന്നെ, അന്തരീക്ഷത്തിലെ ഓക്സിജൻ ഒന്ന് തന്നെ, മണ്ണിലുള്ള വായുവും വളവും മണ്ണിലുള്ള വെള്ളവും വളവും ഒന്ന് തന്നെ ആണെങ്കിലും ആ ചെടിയുടെ പ്രത്യേകത കൊണ്ടാണ് അത് വേറെ 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 കിഴങ്ങുകളായി മാറുന്നത് എന്നുള്ളതുപോലെ ആ വ്യക്തി അയാളിലുള്ള കോമ്പോണൻ്റ് ഹാർട്ട്, ലിവർ, ലങ്സ് എല്ലാം ഒന്ന് തന്നെയാണെങ്കിലും അയാളിലുള്ള പ്രകൃതി, അയാളുടെ നേച്ചറാണ് അയാളെ വ്യത്യസ്തനാക്കി മാറ്റുന്നത്. അത് അയാളുടെ അധ്യാത്മം, അത് അയാളുടെ സെൽഫ്. ദാറ്റ് ഈസ് ദ സെൽഫ് ഓഫ് ദാറ്റ് ഇൻഡിവിജ്വൽ പേഴ്സൺ. സ്വഭാവോ അധ്യാത്മം ഉച്യത, സ്വതസിദ്ധമായ ഭാവമാണ് അധ്യാത്മം. ഭൂത ഭാവ ഉദ്ഭവകരോ, ഭൂതം, ഈ ഭൂത പ്രേത പിശാച്ച് മൂന്നെണ്ണം കേട്ടിട്ടുണ്ടല്ലോ. ഭൂതം എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ എല്ലാം ഭൂതമാണ് പ്രേതം. പ്രേതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകർഷേണ യദ്ഗതം തത് പ്രേതം. ശരിക്കർത്ഥം എന്താ, സന്തോഷത്തോടുകൂടി ജീവിതകാലം മുഴുവനും ആത്മസംതൃപ്തിയോടുകൂടി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന വ്യക്തി
ഇയുടെ ശരീരത്തിന് പറയുന്ന പേരാണ് പ്രേതം. പക്ഷെ നമ്മൾ ഈ പ്രേതം എന്ന് പറഞ്ഞാൽ എന്തോ പേടിക്കാനുള്ളതാണ് എന്ന് വിചാരിക്കുന്നു. ചില വ്യക്തിയുടെ പ്രേതം പേടിക്കണം കേട്ടോ. ഇപ്പോൾ ഭരിക്കുന്ന പലരുടെയും ചത്തു കഴിഞ്ഞാൽ അവരുടെ പ്രേതം പേടിക്കണം. കാരണം അപ്പോഴും ബക്കറ്റ് പിരിവും കൊണ്ട് ഈ പ്രേതം ചിലപ്പോൾ വന്നു എന്ന് വരും. ചിലപ്പോൾ മരം മുറിക്കാൻ വന്നു എന്ന് വരും, ചിലപ്പോൾ കരിങ്കല്ല് പിടിച്ചു എന്ന് വരും, ചിലപ്പോൾ കടൽ വിൽക്കാൻ വന്നു എന്ന് വരും, ചിലപ്പോൾ കൊലപാതകത്തിൽ വന്നു എന്ന് വരും, ചിലപ്പോൾ ശ്രീകൃഷ്ണൻ വെണ്ണ കട്ട് തിന്ന കുടവും കൊണ്ട് വന്നു എന്ന് വരും, ചിലപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ഈ കുരിശും കൊണ്ട് വന്നു എന്ന് വരും, ചിലപ്പോൾ നമ്മൾ ഇവിടെ തൃപ്പൂണിത്തുറയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ടിപ്പു സുൽത്താൻ്റെ സിംഹാസനം കൊണ്ട് വന്നു എന്ന് വരും, ചിലപ്പോൾ എബ്രഹാമിൻ്റെ കയ്യിൽ നമ്മുടെ ശിവജിയുടെ വാളൊക്കെ കെട്ടിയെന്ന് വരും. ആ വാളിൻ്റെ പേര് ഭവാനി എന്നാണ്. ആ വാളൊക്കെ കണ്ടു എന്ന് വരും. അങ്ങനെയുള്ള പ്രേതങ്ങളെ നമ്മൾ പേടിക്കണം. അല്ലാത്ത പ്രേതം എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ജീവിച്ച് സമ്പൂർണ്ണ സംതൃപ്തിയോടുകൂടി ലോകത്തിൽ നിന്ന് പോകുന്ന വ്യക്തി, മരിക്കുന്ന വ്യക്തിക്ക് പറയുന്ന പേരാണ് പ്രേതം. ആരെങ്കിലും അതിൻ്റെ അർത്ഥം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ നോക്കാം. കാരണം ഇങ്ങനെ തെറ്റായിട്ടുള്ള കുറേ ധാരണകളും വെച്ചുകൊണ്ടാണ് ഹിന്ദുക്കൾ ജീവിക്കുന്നത്. പിന്നെ ഭൂതപ്രേത പിശാച, പിശാജ്, പിശാജ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിങ്ങൾക്ക് പിശാചുക്കളെ കാണാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. വെള്ളിയാഴ്ച ദിവസം രാത്രി നിങ്ങൾ 12 മണിക്ക് ഇറങ്ങി ഒന്നും പോവണ്ട. പിശുനം യഹ ഘാതതി സ ഏവ പിശാചഹ. എന്താ പറയുക, ശവം തിന്നുന്നത് ആരാണോ അവനെയാണ് പിശാജ് എന്ന് പറയാം. നോൺ വെജിറ്റേറിയൻ ഹോട്ടലിൻ്റെ മുമ്പിൽ പോയി നിന്നാൽ അവിടെ നിന്ന് അകത്തേക്ക് കയറുന്നതിനെയും കാണാം, പുറത്തേക്ക് വരുന്നതിനെയും കാണാം. അത്രയും പിശാചുക്കളാണ്. ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലയോ എന്നുള്ളത് വേറെ അർത്ഥം. അർത്ഥം ഇതാണ്, ഡെഡ് ബോഡി കോഴിയുടെ ആയാലും ആടിൻ്റെ ആയാലും പന്നിയുടെ ആയാലും പശുവിൻ്റെ ആയാലും ഡെഡ് ബോഡിയും ചോരയും ഇറച്ചിയും തിന്ന് വരുന്ന സാധനത്തിൻ്റെ പേരാണ് പിശാച. ഈ മൂന്ന് വാക്കും കൃത്യമായിട്ട് സംസ്കൃതത്തിലുള്ളതാണ്. നമ്മൾ തെറ്റായിട്ട് പഠിച്ചു, തെറ്റായിട്ട് ഉപയോഗിച്ചു, തെറ്റായിട്ട് ഇപ്പോഴും പ്രയോഗിക്കുന്നു. ഭൂതപ്രേത പിശാചായേ ഏചാന്യ ഭൂവി ഭാരകാഹ തേഷാമപ്യ വിരോധേന സമകർമ്മ സമാരഭേ നിരസ്ഥ പരാവസൂത മാർവാവസോസവനെ ചിതാമി ഹരിശ്വരി ഗുരുഭ്യോ നമഃ ആദിഗുരുഭ്യോന്മ മൂലഗുരുഭ്യോന്മ പരമഗുരുഭ്യോന്മ പരമേഷ്ഠി ഗുരുഭ്യോന്മ സമസ്ത ദേവതാഭ്യോ നമഃ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭൂതപ്രേത പിശാചായേ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതൊക്കെ കൊളോക്കിയൽ സാൻസ്ക്രിറ്റും മലയാളമാണ്, അല്ലാണ്ട് ഒറിജിനൽ സാൻസ്ക്രിറ്റും ഒറിജിനൽ മലയാളവും അല്ലാതെ. ഒറിജിനൽ മലയാളത്തിലും ഒറിജിനൽ സംസ്കൃതത്തിലും ഒരേ അർത്ഥം തന്നെയാണ്. പിന്നെ നമ്മൾ അതിനെ കയറി ചുറ്റിപ്പറ്റിയിട്ട് കാര്യങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല, നമ്മൾ അതിനെക്കുറിച്ച് നോക്കേണ്ട. ഇവിടെ ഭൂത ഭാവ ഉദ്ഭവകരു, സർവജീവജാലങ്ങളുടെയും സ്വതസിദ്ധമായ ഭാവം ഉത്ഭവിക്കുന്നത്, ഉത്ഭവിക്കുന്നതിൻ്റെ പ്രവർത്തനം വിസർഗ സൃഷ്ടി, സ്വതസിദ്ധമായ ഭാവത്തിൻ്റെ സൃഷ്ടി സർവജീവജാലങ്ങളിലേക്ക് സംഭവിക്കുന്നത് എന്തോ ഭൂതഭാവോദ്ഭവകരോ വിസർഗ കർമ്മസംഹിത, അതിനെയാണ് കർമ്മം എന്ന് പറയുന്നത്. നോക്കുകൂലി മേടിക്കുമ്പോഴുള്ള കർമ്മമല്ല, ഇറക്കുകൂലിയും കയറ്റുകൂലിയും നോക്കുകൂലിയും മേടിക്കുന്ന കർമ്മത്തെ കർമ്മം എന്ന് പറയുന്നേയില്ല. പവിത്രമായ കർമ്മം എന്ന് പറയുന്ന സർവചരാചരങ്ങളുടെയും സൃഷ്ടി സ്വതസിദ്ധമായ ഭാവത്തോടുകൂടി. ആന ആനയായി ജനിക്കുന്നു, ഒട്ടകം ഒട്ടകമായിട്ട് ജനിക്കുന്നു, തീവ്രവാദി തീവ്രവാദിയായിട്ട് ജനിക്കുന്നില്ല. മദ്രസയിലും അതുപോലെ തന്നെ മുക്രിയും മുല്ലയും അവനെ തീവ്രവാദിയാക്കാണ്, അല്ലെങ്കിൽ ആവില്ല. മറ്റു കാര്യങ്ങളിൽ സ്വതസിദ്ധമായ ഭാവത്തോടുകൂടി ഈ ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന സൃഷ്ടി, അത് മാങ്ങയാണെങ്കിലും ചക്കയാണെങ്കിലും ഓറഞ്ചാണെങ്കിലും ലെമൺ ആണെങ്കിലും മഷ്റൂം ആണെങ്കിലും ഉരുളക്കിഴങ്ങാണെങ്കിലും ചേനയാണെങ്കിലും അടക്കയാണെങ്കിലും തേങ്ങയാണെങ്കിലും സ്വതസിദ്ധ ഭാവത്തോടുകൂടി അതിനെ ജനിച്ച് നിലനിർത്തി ഈ ലോകത്തു നിന്ന് തിരിച്ചു കൊണ്ടുപോകുന്നത്. ക്രിയേഷൻ, സസ്റ്റെയിൻമെൻറ്റ് ആൻഡ് അനിഹിലേഷൻ. ശരിക്കും പറഞ്ഞാൽ ഡിസ്ട്രക്ഷനും ജനറേഷനും ഒബ്സർവേഷനും, ജി ജനറേഷൻ, ഓ ഒബ്സർവേഷൻ, ഡി ഡിസ്ട്രക്ഷൻ, ജി ഒ ഡി ജനറേഷൻ ഒബ്സർവേഷൻ ആൻഡ് ഡിസ്ട്രക്ഷൻ, ആ പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ്, ആ പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് കർമ്മം. ബാക്കിയൊന്നും കർമ്മത്തിൻ്റെ ഭാഗമാവുന്നില്ല. പിന്നെ മിനിയേച്ചർ കർമ്മം, HMT കേട്ടിട്ടുണ്ടോ, ഹിന്ദുസ്ഥാൻ മെഷീൻ ടൂൾസ്. അവർ വാച്ച് ഉണ്ടാക്കുന്നുണ്ട്, ആ അത് വാച്ചിൻ്റെ സൃഷ്ടിയാണ്, വാച്ചിൻ്റെ സൃഷ്ടിയാണ്. യുറേക്ക ഫോബ്സ് ക്ലീൻസ് പൊടിയൊക്കെ ക്ലീൻ ചെയ്യാനുള്ള മെഷീൻ ഉണ്ടാക്കുന്നുണ്ട്, മെഷീൻ്റെ സൃഷ്ടിയാണ്. ടാറ്റ കമ്പനി ഇലക്ട്രിക്കൽ വോൾവോ ബസ് ഉണ്ടാക്കുന്നത് സൃഷ്ടിയാണ്. ആ അതിൻ്റെ സ്വതസിദ്ധമായ സൃഷ്ടിയോടുകൂടി ജീവനുള്ളതും ജീവനില്ലാത്തതും, ഭൂതം എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായത്, പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായത് പൃഥിവി അപ്പ് തേജ വായു ആകാശം. അഹങ്കാരമില്ല, അഹങ്കാരമുണ്ടെങ്കിൽ ജീവനുള്ളതാണ്. അഹങ്കാരം എന്ന് വെച്ചാൽ അവയർനെസ് ആൻഡ് കോൺഷ്യസ്നെസ്. ഞാൻ പറയുന്നതിൻ്റെ സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ.
അപ്പോൾ അവയർനെസ്സും കോൺഷ്യസ്നെസ്സും ഇല്ല, ഷഷ്ടഭൂതം എന്ന് പറഞ്ഞിട്ടില്ല. പഞ്ചഭൂതം എന്ന് പറഞ്ഞാൽ പൃഥ്വി ജീവനില്ല, അപ്പ വായു ആകാശം, പൃഥ്വി തേജ വായു ആകാശം അഞ്ചെണ്ണത്തിനും നമ്മൾ പറയുന്ന ജീവൻ അതിനകത്ത് ഇല്ലാത്തത് കൊണ്ട് ബസ്സിൻ്റെ നിർമ്മാണവും ടൊയോട്ട കമ്പനിയുടെ നിർമ്മാണവും ടൊയോട്ട കമ്പനിയുടെ ടൊയോട്ട കാറിൻ്റെയും എന്താ പറയുക സുസുക്കിയുടെ കാറായാലും ശരി, മഹീന്ദ്രയുടെ വണ്ടിയായാലും ശരി, പാറ്റൻ്റെ ടാങ്കായാലും ശരി, തേജസ് വിമാനമായാലും ശരി, പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായിരിക്കുന്ന ആ സാധനത്തിന് സ്വതസിദ്ധമായ ഭാവങ്ങൾ ഓടുകൂടി അതിനെ സൃഷ്ടിക്കുന്നതാണ് കർമ്മം. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സൃഷ്ടി പ്രവർത്തനത്തിനെയാണ്, അത് മെറ്റീരിയൽ ആകാം, അത് വെഹിക്കിളാകാം, അതല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ശിശുക്കളെ ആവാം, അടുത്ത ജനറേഷനെ ആവാം, ഒരു പുതിയ അടയ്ക്കാമരം വെച്ചിട്ട് പുതിയ അടയ്ക്ക ഉണ്ടാവുന്നതാവാം, പുതിയ തേങ്ങ ഉണ്ടാവുന്നതാവാം, പുതിയ മാങ്ങ ഉണ്ടാവുന്നതാവാം. പഴയ മാങ്ങയിലും വിരോധമില്ല, ആ ചെടി വളർന്ന മാങ്ങ മാവ് മാങ്ങ ഉണ്ടാവുന്നത് അതാണ്. ശരിക്കും ആ കർമ്മം എന്ന വാക്കിന് ശരിക്കും എനിക്ക് ഉറപ്പുണ്ട്, നമ്മൾ ചില വാക്കുകളൊക്കെ കാഷ്വലി ഉപയോഗിക്കുമ്പോൾ നമ്മുടെ പൂർവികർ എത്ര സീരിയസ് ആയിട്ടാണ് അതിൻ്റെ അർത്ഥം കൊടുത്തിരിക്കുന്നത് എന്ന് കൃഷ്ണൻ ഇവിടെ വിവരിക്കുകയാണ്. അപ്പോൾ ഭൂത പ്ലസ് ഭാവ പ്ലസ് ഉദ്ഭവം പ്ലസ് കരോ, നാല് വാക്കാണ്. ഭൂതങ്ങളുടെ സർവചര, ജീവനുള്ളതും ജീവനില്ലാത്തതുമായതിൻ്റെ ഭാവം, ഒരടയ്ക്കൊക്കെ അടയ്ക്കാവുന്ന ഭാവമുണ്ട്. നിങ്ങൾ ആ കൊലയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ എല്ലാ അടയ്ക്കയും ആൾമോസ്റ്റ് ഒരേപോലെ ഉണ്ടായിരിക്കും. കോടിയേരി ബാലകൃഷ്ണൻ്റെ രണ്ട് മക്കളെ പോലെയാണ്, എല്ലാം ഒരേപോലെ തന്നെ ഇരിക്കും. അപ്പോൾ ഭൂതഭാവ ഉദ്ഭവം, ഉദ്ഭവം എന്ന് വെച്ചാൽ ക്രിയേഷൻ, കരോ ചെയ്യുന്നത് ഏതാണോ, വിസർഗ ജനനത്തിന് കാരണമാകുന്നത്, ജന്മത്തിന് ജനനത്തിന് കാരണമാകുന്നത് കർമ്മസംഹിത, അതിനെയാണ് കർമ്മം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ കർമ്മം കർമ്മം എന്ന് പറയുമ്പോൾ കർമ്മയോഗത്തിൽ വിവരിക്കുന്ന കർമ്മം വേറെ, അർജുനൻ ചോദിച്ച ആ കർമ്മത്തിൻ്റെ അർത്ഥം എത്ര ഗംഭീരമാണ് നോക്കുക. സ്വതസിദ്ധമായ ഭാവത്തോടുകൂടി ജീവനുള്ളതും ജീവനില്ലാത്തതിനെയും മനുഷ്യനോ പ്രകൃതിയോ പ്രപഞ്ചമോ വൃക്ഷങ്ങളോ ജന്തുജാലങ്ങളോ സൃഷ്ടിക്കുന്ന പ്രവൃത്തിക്ക് പറയുന്ന പേരാണ് കർമ്മം എന്ന്. ഇനി എന്താ അടുത്ത വരി, എന്താ ഇത്? നാളെ ഞാൻ ഒന്നുകൂടി വിവരിക്കാം, മനസ്സിലായിട്ടില്ലെങ്കിൽ വിവരിക്കില്ല. അധിഭൂതം ക്ഷരോഭാവോ, എന്തൊക്കെ ഈ ഭൂമിയിലുണ്ടോ അത് നശിക്കുന്നതാണെങ്കിൽ ആ നശിക്കുന്നതിൻ്റെ ഭാവം, നശിക്കുന്ന സാധനമല്ല നശിക്കുന്ന ഭാവം, അതാണ് ദ പ്രോസസ് ഓഫ് ഡിസ്ട്രക്ഷൻ, ദ പ്രോസസ് ഓഫ് അനിഹിലേഷൻ, ദ പ്രോസസ് ഓഫ് ഡീകേ, ദ പ്രോസസ് ഓഫ് വൈപ്പിംഗ് ഔട്ട് ഫ്രം ദി സർഫസ് ഓഫ് ദി ഗ്ലോബ് എർത്ത്, അതിനെ പറയുന്ന പേരാണ് അധിഭൂതം. ഇപ്പം നമ്മുടെ ചുറ്റുമുള്ളതെല്ലാം നശിക്കുന്നതാണ്. ആ നശിക്കുന്നത് ഒരു മരത്തിൻ്റെ കൊമ്പ് മുറിച്ചു നോക്കൂ, രണ്ട് ദിവസം മൂന്ന് ദിവസത്തേക്ക് ഇല ഇങ്ങനെ ജീവനോടെ നിൽക്കും. ചിലപ്പോൾ പൂത്തിട്ടുണ്ടെങ്കിൽ കായം വരും, മഴക്കാലമൊക്കെ ആണെങ്കിൽ, ചൂടാണെങ്കിൽ പെട്ടെന്ന് രണ്ടാമത്തെ ദിവസം നമുക്ക് ഉണങ്ങാൻ തുടങ്ങും, പതുക്കെ 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 ഉണങ്ങി 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 അതില്ലാണ്ടോ. അപ്പോൾ അധിഭൂതം ക്ഷരോഭാവോ, അത് നമ്മൾ ചെടി മണ്ണിൽ നിന്ന് പറിച്ച് നട്ട് കഴിഞ്ഞാൽ, പറിച്ചെടുത്തു കഴിഞ്ഞാൽ ആ ചെടി ഇങ്ങനെയാണ് വീഴുന്നതെങ്കിൽ, ഇങ്ങനെയാണ് വീഴുന്നതെങ്കിൽ ഒരു വൈകുന്നേരം നോക്കിയാൽ അത് ഇങ്ങനെയായിട്ടുണ്ടാവും. പക്ഷേ വേര് മണ്ണിലില്ലെങ്കിലും അതിങ്ങനെയായിട്ട് ജിയോട്രോപ്പിസം ഇങ്ങനെയായിട്ടുണ്ടാവും. പക്ഷേ പിറ്റേ ദിവസം രാവിലെ നോക്കിയാൽ നല്ല എനർജി ഉണ്ടായിരിക്കും. 10 മണി, 11, 12, 13, 1 മണിയൊക്കെ ആകുമ്പോൾ അതിൻ്റെ ആയുസ് കുറഞ്ഞു കുറഞ്ഞു, കാരണം വേരിൽ നിന്ന് വെള്ളം കിട്ടണില്ല. വേരിൽ നിന്ന് വെള്ളം കിട്ടാതെയാവുമ്പോൾ വളഞ്ഞ ജിയോട്രോപ്പിസത്തിലൂടെ നിൽക്കാൻ ശ്രമിക്കുന്നതിന്, അതേസമയത്ത് മുരിങ്ങ നോക്കുക, മുരിങ്ങയുടെ കമ്പ് വെട്ടി, അതൊരു 10, 40, 50, 60 ചിലപ്പോൾ 100 ദിവസം വരെ പുതിയ പുതിയ കമ്പുകൾ വന്നുകൊണ്ടേയിരിക്കും. ഭൂമി തൊടാതെ നിൽക്കുന്നതാണെങ്കിലും വന്നുകൊണ്ടിരിക്കും, ഭൂമി തൊടാതെ നിൽക്കുകയാണെങ്കിലും വന്നുകൊണ്ടിരിക്കും. അത് നോക്കുക, നിങ്ങൾ നല്ല മൂത്ത മാങ്ങ എടുത്തിട്ട് വെറുതെ വയ്ക്കാം, 15 ദിവസം കഴിയുമ്പോൾ ആ മാങ്ങയ്ക്കകത്ത് തനി പൂളിച്ച് ചീറുന്ന മാങ്ങ മധുരമുള്ള മാങ്ങയാവാൻ അമ്മ മാവുമായിട്ട് ഒരു കണക്ഷനും വേണ്ട. അരിയിലോ നെല്ലിലോ വൈക്കോലിലോ വെറുതെ തറയിലോ വെച്ചാൽ മതി. എങ്ങനെ ഈ ക്ഷരോഭാവം? പച്ച മാങ്ങ പഴുത്ത്, നല്ലോണം പഴുത്ത് പഴുത്ത് അവസാനം അത് ചീഞ്ഞ് 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 ഇല്ലാതെയാവും. പഴുക്കുന്നത് നമുക്കിഷ്ടമാണെങ്കിലും പഴുക്കുന്ന പ്രോസസ്സ് നാശത്തിൻ്റെ പ്രോസസ്സാണ്, പച്ച മാങ്ങ പഴുത്ത് നശിക്കുന്ന പ്രോസസ്സാണ്. അപ്പം അധിഭൂതം ക്ഷരോഭാവോ, ഇതൊക്കെ ബയോകെമിസ്ട്രിയാണ് സത്യത്തിലില്ലേ. അധിഭൂതം എന്ന് പറയുന്നത് നാശത്തിലേക്ക് ഡിസ്ട്രക്ഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അതിൻ്റെ പ്രക്രിയയാണ് അധിഭൂതം ക്ഷരോഭാവോ. പിന്നെന്താ, പുരുഷശ്ചാധിദൈവതം,
അധിദൈവതമെന്ന് പറഞ്ഞാൽ എനിക്കും നിങ്ങൾക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരർത്ഥമുണ്ട്. എല്ലാ ദേവതാ സങ്കല്പത്തെയും അധികരിച്ചു നിൽക്കുന്നത്, അധികരിച്ചു നിൽക്കുന്നത്. അധിഭൂതം ക്ഷരോഭാവോ പുരുഷശ്ചാധിദൈവതം. അധിദേവത പുരുഷ, അതേത് പുരുഷനാണ്? സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ സഭൂമിം വിശ്വതോ വൃത്വാത്യതിഷ്ടദശാങ്കുലം പുരുഷ ഏവേദം സർവം യദ്ഭൂതം യച്ച ഭവ്യം ദാമൃതത്വശേശാനഹ യതന്നേനാതിരോഹതി ഏതാവാന് അസ്യ മഹിമാ അതോജ്യായാംശ പുരുഷഃ പാദോശ വിശ്വാഭൂതാനി ത്രിപാദസ്യാമൃതം ദ്വിഹിതൃപാദോദുദയത് പുരുഷപാദോശ്യഹാഭവത്പുനഃ തഥോ വിശ്വം വ്യക്രാമസാശനാശനേ അഭി തസ്മാദ് വിരാളജായതാ വിരാജോതി പുരുഷഃ സ ജാതോത്തിരിച്ചതപശ്ചാത് ഭൂമിമതോ ബൃഹാൽ ക്ഷേണ കവിഷാ ദേവായച്ചമതന്നതാവസന്തോഷിതാജ്യം ഗ്രീഷ്മയിത്മശരദ്ഹവിഹി തം യജ്ഞം വർഷി പ്രോക്ഷൻ പുരുഷം ജാതമകൃതാദേന ദേവായജന്ത സാധ്യാർഷയശ്ചിത് തസ്മാദ് യജ്ഞാൽ സമ്പർദ്ധകൃത സർവദം വൃഷദാജ്യം പശുന്താം ശക്രവായവ്യാനാരണ്യാൻ ഗ്രാമ്യാം ശയേ ൂദ്രോജായന്ദ്രമാനസോജാതക്ഷുസൂര്യോജായുഗാദിന്ദ്രശ്ചാഗ്നിശ്ച പ്രാണാദ്വായുരജായുധനാഭ്യാമാസീദന്തരിക്ഷംശീർഷ്ണോർധ്യൗസമവൃത്തപദ്ഭ്യാം ഭൂമിം ദിശസ്തോത്രാദ് തഥാ ലോകാന് കൽപ്പയൻ സപ്താസ്യാസൻ പരിതയത്ര സപ്ത സംവിധകൃതാഃ ദേവായദ്യജ്ഞം ധന്വാനാബധനൻ വൃഷം പശും പുരുഷം പശും യജ്ഞേന യജ്ഞമൈജന്ത ദേവാഃ താനി ധർമാണി പ്രഥമാന്യാ സന്ദേഹനാഗം മഹീമാനസ ജന്ത യത്ര പൂർവേ സാധ്യാ സന്തി ദേവാഃ. നാല് വേദങ്ങളിലുമുള്ള പുരുഷസൂക്തമാണ്, നാല് വേദങ്ങളിലുമുള്ള പുരുഷസൂക്തം. ഒന്ന് ഋഗ്വേദത്തിലുള്ള പുരുഷസൂക്തത്തിൽ നിന്ന് കുറച്ച് വ്യത്യാസം യജുർവേദത്തിൽ, കുറച്ച് കുറച്ച് വ്യത്യാസം സാമവേദത്തിൽ, കുറച്ച് കുറച്ച് വ്യത്യാസം അഥർവവേദത്തിലും ഉണ്ടെങ്കിലും ഇപ്പം ഞാൻ പറഞ്ഞ പുരുഷസൂക്തം ഈ പ്രപഞ്ച പുരുഷനെ കുറിച്ചുള്ളതാണ്. അപ്പോൾ പുരുഷശ്ചാധി ദൈവതം, ഞാൻ ഇത്തിരി സ്പീഡിൽ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ, വേദത്തിൻ്റെ ക്ലാസ് അല്ലല്ലോ, അതുകൊണ്ട് ഒന്ന് കലക്കി പറഞ്ഞു. ചില വ്യക്തികൾക്കൊക്കെ നല്ല സ്പീഡിൽ വേദം പറയുമ്പോൾ ഭയങ്കര ഹരാണ്, ഭയങ്കര ഹരം. എനിക്ക് വേദം സ്പീഡിൽ പറയുമ്പോഴത്തേക്ക് സന്തോഷം തോന്നണം, എന്തുകൊണ്ടാണെന്നറിയാമോ? ഒരു സ്വാർത്ഥതയാണേ, കുറച്ച് തള്ളും കൂടി അതിനകത്ത് ഉണ്ട്. എന്താണെന്നറിയാമോ? കാരണം പണ്ട് പഠിച്ചത്, നാല് അഞ്ച് ആറ് ക്ലാസ്സുകളിൽ പഠിച്ചതൊക്കെ ഇടയ്ക്ക് നമ്മളത് വായിക്കുന്നില്ല, വേദം വായിക്കുന്നുണ്ടെങ്കിലും ഇത് പറയുന്നില്ലെങ്കിലും നമ്മുടെ സ്പീഡിൽ പറയുമ്പോൾ ഒരു പരീക്ഷണമാണ്. എവിടെയെങ്കിലും തെറ്റാതെ 55 കൊല്ലം മുമ്പ് പഠിച്ചതാണ്, 55 കൊല്ലം മുമ്പ് അക്ഷരാർത്ഥത്തിൽ പഠിച്ചതാണ് ഇത്. അപ്പോൾ ഇത് ഈ അരനൂറ്റാണ്ട് കഴിഞ്ഞിട്ട് തലയ്ക്കകത്ത് നിന്ന് പോയിട്ടില്ലല്ലോ എന്നുള്ളതിന് പരീക്ഷണമാണ് നിങ്ങളുടെ മുമ്പിൽ കത്തിജ്വലിച്ച് അടിച്ചു തീർക്കാം. നിങ്ങൾക്കത് പലതും അക്ഷരം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതെനിക്കൊരു സ്വാർത്ഥതയുടെ സന്തോഷവും കൂടി അതിനകത്തുള്ളത് കൊണ്ടാണ് ചിലത് കത്തിക്കാളി പറയുന്നത്. അതവിടെ ഇരിക്കട്ടെ. പുരുഷശ്ചാധി ദൈവതം അതിയജ്ഞം അഹം ഏവ അത്ര ദേഹേ ദേഹഭൃതാംബര ഇഹ ഇവിടെ ഇവിടെയാണ് അതിയജ്ഞം അഹം ഞാനാണ് അതിയജ്ഞം ചെയ്യുന്ന യജ്ഞകർമ്മത്തിൻ്റെ യജമാ എന്താ പറയുക യജ്ഞ പുരോഹിതൻ, യജമാനനല്ല യജ്ഞ പുരോഹിതൻ. അതിയജ്ഞം എന്ന് പറയുന്നത് ഞാൻ തുടക്കത്തിൽ നിങ്ങളോട് പറഞ്ഞില്ലേ, ഹാർട്ട് പ്രവർത്തിക്കുന്നത്, ലിവറ്, കണ്ണ്, മൂക്ക്, നാക്ക്, ഏത് ചൈതന്യമാണ് ഇതിനകത്ത് ഇരിക്കുന്നത് എന്നുള്ളതിൽ കൃഷ്ണൻ പറയുന്നു അതിയജ്ഞ പ്ലസ് അഹം പ്ലസ് ഏവ പ്ലസ് അത്ര അത്ര ഇവിടെ അവിടെ എവിടെയാണെങ്കിലും വരില്ല ഏവ തന്നെ അഹം ഞാൻ ഈ പ്രപഞ്ച പുരുഷ ചൈതന്യത്തിൻ്റെ ബഹിസ്ഫുരണമായിട്ടുള്ള 11 അധ്യായത്തിൽ വിവരിക്കുന്ന ഈ വിശ്വരൂപത്തിൻ്റെ ചൈതന്യമായ ഞാൻ തന്നെയാണ് അർജുന സർവചരാചരങ്ങൾക്കകത്തും ഈ യജ്ഞ പുരോഹിതനായിട്ട്. ഓർമ്മിക്കുക, യജമാനനായിട്ടല്ല. ഈ പുസ്തകത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. യജ്ഞ യജമാനനല്ല, യജമാനനെ കൊണ്ട് യജ്ഞ പുരോഹിതൻ ചെയ്യിപ്പിക്കുക, യജമാനനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ആളാണ് പുരോഹിതൻ. പുരോന്ന് വെച്ചാൽ മുമ്പോട്ട്, ഹിതൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പോട്ട് നയിക്കുന്ന ആൾ, അതാണ് പുരോഹിതൻ. അപ്പം നമ്മളുടെ ശരീരത്തിൽ ഹാർട്ടിനെ കൊണ്ട്, ലിവറിനെ കൊണ്ട്, അതുപോലെ ലങ്സിനെ കൊണ്ട്, കണ്ണിനെ കൊണ്ട് ഇതിനകത്തുള്ള ചൈതന്യം പ്രവർത്തിപ്പിക്കുകയാണ്. ഡയറക്റ്റിംഗ്, ഇൻസ്ട്രക്റ്റിംഗ്, മോട്ടിവേറ്റിംഗ്, ഗൈഡിങ്,
അതൊക്കെ ചെയ്യുന്ന ആ ചൈതന്യമാണ് അഹം. കൃഷ്ണൻ പറയുന്നു ഞാൻ. അതല്ലെങ്കിൽ ആ ഞാനെന്ന കൃഷ്ണനെ, അത് കൃഷ്ണനാവുമോ എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ, കൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്ന ആ ബ്രഹ്മചൈതന്യം, അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്ന ആ പ്രപഞ്ച ചൈതന്യത്തിൻ്റെ അംശമാണ് ശരീരത്തിനകത്ത് മുക്കിലും മൂലയിലും ഇരുന്നുകൊണ്ട് കർമ്മം ചെയ്യിക്കുന്നത്. അതിയജ്ഞം ഈ ശരീരത്തിനകത്ത് അതിയജ്ഞം, അതിയജ്ഞോ അഹം, അഹം ഏവ അത്ര ദേഹേ, ദേഹേ ശരീരത്തിൽ, ദേഹഭൃതാംബരഹ, ദേഹേ ദേഹഭൃതാംബര, ദേഹവൃത്തുക്കളിൽ വെച്ച്, അതായത് ദേഹത്തിൻ്റെ ഓരോ കോശങ്ങളിലും വെച്ച് പ്രവർത്തിപ്പിക്കുന്ന ചൈതന്യം അതാണ് അതിയജ്ഞ പുരോഹിതൻ. പ്രവൃത്തിയാണ് അതിയജ്ഞം, ആ ശരീരത്തിൽ നടക്കുന്ന പ്രവൃത്തിയാണ് അതിയജ്ഞം. എന്ത് ബ്യൂട്ടിഫുൾ വാക്കാണെന്ന് നോക്കാം. എന്ത്, അതായത് ശരീരത്തിലെ ഓക്സിജൻ ഫെറിക് അയോണിൽ നിന്ന് ഓക്സിജൻ സെല്ലിലേക്ക് കൊടുത്ത് ഇത് ഫെറസ് അയോണായി മാറി, ഫെറസ് അയോണായി മാറി ഹീമോഗ്ലോബിനിലെ, അത് ലങ്സിൽ ചെന്ന് ഓക്സിജൻ എടുത്ത് ഫെറിക് അയോണായി നേരെ സെല്ലിൽ ചെന്ന് ആ ഓക്സിജൻ കൊടുത്ത് ഫെറസായി തിരിച്ചു പോകുന്നു. അതിങ്ങനെ ആ ഹീമോഗ്ലോബിൻ 14 ദിവസം 15 ദിവസം ആ ഹീമോഗ്ലോബിൻ അങ്ങനെ ചെയ്യും. അത് കഴിഞ്ഞ് ഹീമോഗ്ലോബിൻ ചത്തുവും, ആ റെഡ് ബ്ലഡ് കോർപ്പസൽസ് ചത്തുവും. അത് നേരെ ചാവുന്നതിന് മുമ്പ് അത് ബോൺ മാരോയിലേക്ക് പോവും. ബോൺ മാരോയിൽ പോകുമ്പോഴത്തേക്കും ബോൺ മാരോ എന്ത് ചെയ്യും, ഈ ചത്ത റെഡ് ബ്ലഡ് കോർപ്പസൽസിൻ്റെ ഹീമോഗ്ലോബിനും ബാക്കിയുള്ളതൊക്കെ എടുത്ത് പുതിയ റെഡ് ബ്ലഡ് കോർപ്പസൽസ് ഉണ്ടാക്കും ബോൺ മാരോയിൽ. ഇത് ഞാനും നിങ്ങളൊക്കെ അറിയുന്നതാ, എൻ്റെ നിങ്ങളുടെ ശരീരത്തിന് മാത്രമല്ല അത് ഉണ്ടാക്കുന്നത്, പിണറായി വിജയൻ്റെ മരുമകൻ്റെ ശരീരത്തിനകത്തും ഇതേ തന്നെയാണ് നടക്കുന്നത്, വിപരീതമായിട്ടാണ് നടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇത് ആരുടെ കൺട്രോളിലായി നടക്കുന്നത്. ഓരോ പോയിന്റ് നോക്കുക, ആ റെഡ് ബ്ലഡ് കോർപ്പസൽസ് 14-15 ദിവസം വരെ നിൽക്കും. അത് കഴിഞ്ഞ് അത് ചാവുന്നതിന് മുമ്പ് അത് ബോൺ മാരോയിലേക്ക് പോകും. ഒന്ന് ആലോചിച്ച് നോക്കുക, എങ്ങനെയാണ് ഇതിന് ബോൺ മാരോയിലേക്ക് പോകുന്നത്? മലയാളത്തിലെ രണ്ടാമത്തെ അക്ഷരം ആ, ഒരുവിടുത്തും ഇല്ല. ഇത് ബോൺ മാരോ ചെന്നിട്ട് അവിടെ പോയിട്ട് ടി ജി മോഹൻദാസ് പറഞ്ഞ മാതിരി അത് പണ്ടാറ തുടങ്ങും. അതിൽ നിന്ന് ഹീമോഗ്ലോബിനും ബാക്കി സാധനങ്ങളും ബോൺ മാരോ വലിച്ചെടുക്കും. ഇതെന്തെന്നാ ക്രെയിൻ ഉപയോഗിച്ചാണ് എടുക്കുന്നത്? എങ്ങനെയാണ് ഇതെടുക്കുന്നത്? കൈ മലർത്താനേ പറ്റുള്ളൂ. അതെടുത്തിട്ട് അടുത്ത സെല്ല് ഉണ്ടാക്കാനായിട്ട് ബോൺ മാരോയിൽ തുടങ്ങും. ഏതായാലും ആ ഭഗവത്ഗീതയിലുള്ളത് ഈ ഇതുമാതിരിയുള്ള നമ്മുടെ ബോഡിയിലെ അനാറ്റമിയും ഫിസിയോളജിയും കൂടിയൊക്കെ ചേർത്ത് പറയുമ്പോഴത്തേക്കും ഭഗവത്ഗീതയുടെ മഹത്വം എന്താണെന്ന് വലുതായിട്ട് ബയോകെമിസ്ട്രിയും ഭഗവത്ഗീതയും അറിയാത്തവർക്കും കൂടി മനസ്സിലാക്കാൻ സാധിക്കും. എനിക്ക് സന്തോഷമുണ്ട്, എനിക്ക് അത്ര എനിക്ക് പറയാൻ പറ്റണത്, എൻ്റെ വാക്കുകൾ തടഞ്ഞു പോകുന്നു. സന്തോഷമുണ്ട്, വളരെ ഗംഭീരമായിട്ടുള്ള. അപ്പോൾ ഈ വരികൾ നാളെ ഞാൻ ഒന്നുകൂടി പറയുന്നുണ്ട് കേട്ടോ. 4-ാമത്തെ ശ്ലോകം 4-8-ാമത്തെ അധ്യായത്തിൽ അധിഭൂതം ക്ഷരോഭാവ പുരുഷശ്ചാതിദൈവതം അതിയജ്ഞോഹമേ വാത്ര ദേഹേ ദേഹവൃതാംബര. നല്ലതാ, നല്ല രസ. അപ്പോൾ നല്ല ഗംഭീരമായിട്ട് അത് നിങ്ങൾ കേട്ടു, സന്തോഷമുണ്ട്. ഇന്ന് വൈകുന്നേരത്തെ ക്ലാസ് ഉദ്ദേശിച്ചതല്ല, കുറേയധികം നമ്മളെ വൈഫിൻ്റെ ബന്ധുക്കളൊക്കെ വരുന്നുണ്ടായിരുന്നു. അവരെയൊക്കെ റെയിൽവേ സ്റ്റേഷനിലേക്ക് മകൻ കൊണ്ടാക്കാൻ പോയപ്പോൾ എനിക്ക് സമയം കിട്ടിയപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കണം തോന്നി. സന്തോഷമുണ്ട്, എടുത്തതിന് ഡബിൾ സന്തോഷമുണ്ട്. എടുക്കാതിരുന്നാൽ ഓ ഒരു ദിവസം നഷ്ടപ്പെട്ടല്ലോ എന്നൊരു ദുഃഖമുണ്ടാവും. ഏതായാലും സന്തോഷമുണ്ട്, സംതൃപ്തിയുണ്ട്. നാളെ ഞാൻ ഒരു പരീക്ഷണാർത്ഥം നാളെ മുതൽക്ക് 10 ദിവസത്തേക്ക് നമ്മളുടെ ചന്ദ്രശേഖരൻ നായർ സാർ എഴുതിയിരിക്കുന്ന വേദത്തിൻ്റെ സംക്ഷിപ്തം 1-ാമത്തെ അധ്യായം മുതൽക്ക് വെറുതെ ഇങ്ങനെ വായിച്ച് നമ്മൾ ഭാഗവതം വായിക്കണമായി. പക്ഷേ ഭാഗവതം വായിക്കുന്ന മാതിരി ഇത് പ്രധാനമായിട്ടും ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഉള്ളതാണ്, ഹിന്ദുക്കൾക്കും അറിഞ്ഞുകൂടാ. അപ്പോൾ ഇപ്പോൾ ബൈബിള് മലയാളത്തിലെ ബൈബിള് വായിക്കുമ്പോഴും മലയാളത്തിലെ ഖുറാൻ വായിക്കുമ്പോഴും എന്ത് തോന്നുന്നു, വായിക്കുന്നവർക്ക് എന്ത് തോന്നുന്നു, അവർക്ക് മലയാളത്തിൽ വേദം വായിച്ചാൽ എന്ത് തോന്നും. സംസ്കൃതം ഞാൻ വായിക്കണേ ഇല്ല, സംസ്കൃതം പറയുന്നില്ല, പക്ഷേ 4 മണിക്കുള്ള ക്ലാസ് അതേപോലെ തുടരും. ഒന്ന് മനസ്സിലാക്കി കൊടുക്കാൻ, സാധാരണ അതിങ്ങനെ പരമാവധി ഷെയർ ചെയ്യുക. നിങ്ങൾ 7:30 തന്നെ അത് കേൾക്കണം, നിർബന്ധമൊന്നുമില്ല കേട്ടോ. 7:30 കേൾക്കണമെന്നില്ല, നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടാൽ മതി. അപ്പോൾ 7:30 ബാക്കിയുള്ള എല്ലാ ടെൻഷൻ എടുത്ത് ബാക്കി അടുക്കളയിലെ ജോലിയും പകുതിയാക്കി വെച്ചിട്ട് അതും പകുതിയാക്കി വെച്ച് ഇതും പകുതിയാക്കി വെച്ചിട്ട് ഒന്നും ഇരിക്കണമെന്നില്ല, ലൈവായിട്ട് കേൾക്കണമെന്നില്ല.
അല്ലാതെ കേട്ടാൽ മതിയല്ലോ. കേട്ട് നോക്കൂ, ഒരു നാലഞ്ച് ദിവസം ഞാൻ തുടരുമ്പോൾ നിങ്ങളുടെ അഭിപ്രായം കൂടി കേട്ടിട്ടാണ് ഞാൻ അത് സംക്ഷിപ്തമായത്. ഒരു സൂക്തം മുഴുവനും പറയുന്നുണ്ടാവും. ഒരു സൂക്തം വെച്ചാൽ 15, 20 റിക്കുകളുണ്ടാവും. അപ്പോൾ എന്താണ് വേദമെന്ന് മറ്റ് മതക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ, ഹിന്ദുക്കൾക്കും മറ്റ് മതക്കാർക്കും മനസ്സിലാക്കി കൊടുക്കാനുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അത് ചെയ്യുന്നത് എന്നുകൂടി പറയുന്നു. പ്രണാമം എല്ലാവർക്കും. നിങ്ങളുടെ പ്രാർത്ഥനകൾ എൻ്റെ കൈകൊണ്ടെടുത്ത് സാക്ഷാൽ ശ്രീകൃഷ്ണൻ്റെയും ഭാരത മാതാവിൻ്റെയും ഋഷീശ്വരന്മാരുടെയും എല്ലാം പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ദീർഘായുർ ആരോഗ്യ ഐശ്വര്യാണാം അഭിവൃദ്ധിരസ്തു ഉത്തരോത്തരാഭിവൃദ്ധിരസ്തു ഇതി അഹം പ്രാർത്ഥയാമി. പ്രണാമം. നമസ്കാരം.